മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കൾ, ഈ പ്രഭാതത്തിൽ നിയമാവർത്തനം 30-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 30:15-16. അപ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഇതാ, ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ദൈവദാസനായ വില്യം ജക്വിന്താ പിതാവ് പറയുന്നുണ്ട്, എല്ലാവർക്കും നന്മ ചെയ്യുക, എല്ലാവരിലും ദൈവമുദ്ര പതിപ്പിക്കുന്നതാണ് സ്നേഹത്തിന്റെ പൂർണ്ണഭാവവും പ്രേഷിത പ്രവർത്തനത്തിന്റെ ഏറ്റവും നല്ല പ്രകാശനവും. ഇപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസരമാണ് ദൈവം ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത്. നമ്മുടെ വീട് സ്വർഗത്തിലാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന ജീവിതം നമ്മളോട് ഇടപെടുന്നവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ജീവിതമാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അങ്ങനെ ആ സ്നേഹത്തിന്റെ മുദ്ര പതിപ്പിക്കുകയാണ് അവരിൽ ദൈവത്തിന്റെ മുദ്ര പതിപ്പിക്കുവാനുള്ള എളുപ്പമാർഗം എന്ന് സൂചിപ്പിക്കുകയാണ്. അതാണ് പ്രേഷിത പ്രവർത്തനം. ഞാൻ പോയി പ്രസംഗിക്കുന്നതോ ഞാൻ പോയി മറ്റു കാര്യങ്ങൾ വലുത് ചെയ്യുന്നതല്ല, പിന്നെയോ ഈ സ്നേഹത്തിന്റെ ജീവിതം നയിച്ചുകൊണ്ട് എല്ലാവരിലും ആ ദൈവത്തിനെ മുദ്ര പതിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും എന്നേക്കും ആമേൻ.